ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് ക്രിക്കറ്റ് ആരാധകർ ആരാധകർ മാത്രമല്ല മുൻ താരങ്ങളും ഈ ടീം ലോകകപ്പ് നേടുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഏകദിന ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീം ഈ എഡിഷനിൽ കാഴ്ചവെച്ചത് ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും ഫൈനൽ വരെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമായിരുന്നു ഇന്ത്യ എന്നാൽ അവസാന മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇന്ത്യയ്ക്ക് വരാനിരിക്കുന്നത് ദൗർഭാഗ്യമാണെന്ന് പലരും മുൻവിധി എഴുതിയിരുന്നു ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ അത് സത്യമാവുകയും ചെയ്തു ശുഭ്മാൻ ഗിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ സൂര്യകുമാർ യാദവ് രവീന്ദ്ര ജഡേജ എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിരയാണ് ഓസീസിന് മുന്നിൽ തകർന്നത് ഈ ലോകകപ്പിലുടനീളം ബാറ്റിംഗ് പവർ പ്ലേയിൽ ഇന്ത്യയുടെ സ്കോറിങ്ങിന് വേഗം കൂട്ടിയത് രോഹിത്തിൻ്റെ ഇന്നിങ്സ് ആയിരുന്നു ഫൈനലിലും രോഹിത് ആ പ്രകടനം പുറത്തെടുത്തെങ്കിലും അദ്ദേഹം പുറത്തായ രീതി വിമർശനം വരുത്തിവെച്ചു രോഹിത് ഇന്നലെ ഏറെ നേരം ക്രീസിൽ ഉണ്ടായിരിക്കണം എന്നായിരുന്നു കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ഗിൽ വേഗത്തിൽ പുറത്തായതോടെ അക്കാര്യം എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ നിലയുറപ്പിച്ച ശേഷം മോശം ഷോട്ടിന് ശ്രമിച്ച രോഹിത് പുറത്തായത് ടീമിനെ ബാധിച്ചു അല്ലായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ ഇപ്പോഴിതാ രോഹിത്തിന്റെ ബാറ്റിംഗിനെ വിമർശിച്ച് മുൻ താരം വീരേന്ദ്ര സേവാഗ് രംഗത്തെത്തിയിരിക്കുകയാണ് രോഹിത്തിന്റെ ഷോട്ട് സെലക്ഷൻ പാളിപ്പോയെന്ന് സേവാഗ് പറഞ്ഞു അതേ ഓവറിൽ വീണ്ടും മാക്സ്വെല്ലിനെ ശിക്ഷിക്കാനുള്ള രോഹിത്തിന്റെ ശ്രമം സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമായി ക്രീസിൽ നിന്ന് ഇറങ്ങി അടിക്കാനുള്ള രോഹിത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ മാക്സ്വെൽ തന്റെ പന്തിന്റെ ലെങ്ത് പിന്നിലേക്ക് വലിച്ചു ഇതിനകം തന്നെ ഷോട്ട് കളിക്കാൻ ക്രീസിൽ നിന്നിറങ്ങിയ രോഹിത്തിന് ടൈമിംഗ് തെറ്റിയാണ് പന്തിൽ ബാറ്റ് കൊള്ളിക്കാൻ സാധിച്ചത് കവർ ഏരിയയിലേക്ക് ഉയർന്ന ക്യാച്ചിലൂടെ ട്രാവിസ് ഹെഡ് കൈക്കലാക്കുകയും ചെയ്തു രോഹിത്തിന്റെ ഈ നീക്കം അനുചിതമായി പോയി എന്നാണ് വീരേന്ദ്ര സേവാഗ് പറഞ്ഞത് അദ്ദേഹം അതിൽ നിരാശനായിരിക്കാം ചിലപ്പോൾ നിരാശൻ അല്ലായിരിക്കാം പക്ഷേ ടീം മാനേജ്മെന്റ് തീർച്ചയായും നിരാശരായിരിക്കും ഇതിനകം ഒരു സിക്സും ഫോറും അടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഷോട്ട് കളിക്കാൻ പാടില്ലായിരുന്നുവെന്ന് കോച്ചിങ് സ്റ്റാഫ് അവനോട് പറയണം പക്ഷേ പവർ പ്ലേയുടെ അവസാന ഓവറാണിതെന്നും മാക്സ്വെല്ലിനെ അനായാസം വിടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും രോഹിത് കരുതി ഇതായിരുന്നു സേവാഗിന്റെ പ്രതികരണം അതൊരു മോശം ഷോട്ടായിരുന്നു എന്നതിൽ സംശയമില്ല നിങ്ങൾക്കൊരു അവസരം തന്നു അദ്ദേഹം അത് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കുമായിരുന്നു എന്നും സേവാഗ് പറഞ്ഞു അതേസമയം രോഹിത് പുറത്തായ ശേഷം ഇന്ത്യൻ ഇന്നിങ്സിൽ ബൗണ്ടറിയുടെ എണ്ണത്തിലും കുറവുണ്ടായി